വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഇസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. ഹലോ. ആ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇത് മറ്റേ കോയ കോളിംഗ്. ആ ആ, പിന്നെ പേര് മുബീൻ, സ്ഥലം കോയ. കോയാണോ? കോയ. ഓ, ഈ കോയ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അല്ല, അത് ഒരു സർക്കാസം, ഒരു ഇൻസൾട്ടിംഗ് ആണ്. മുസ്ലിം എന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോയ ഇൻസൾട്ടിംഗ് ആണോ? അല്ല, എന്റെ ഒരു സംശയം, കോയ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കാര പറയുന്നതല്ലേ കോയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, മുസ്ലിങ്ങളെ ജനറലൈസ് ചെയ്ത് വിളിക്കാവുന്ന ഒരു പേരാണല്ലോ. അതായത് മുസ്ലിങ്ങളെ ജനറലൈസ് ചെയ്ത് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് ഇത്. ഇന്റർനാഷണൽ കോയ എന്നാണോ എല്ലാരും? ഇന്റർനാഷണൽ അല്ല, കേരളത്തില്. കേരളത്തിൽ കോയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് പ്രദേശത്തുള്ളവരെയാണ് കോയ ഉദ്ദേശിക്കുന്നത്. മുസ്ലിമിനെ. അപ്പൊ ഈ ക്രിസ്ത്യൻസിനെ അങ്ങനെ അതേപോലെ എന്തൊക്കെ പേരുണ്ടാ? നസ്രാണി, ഖുറാനിൽ കണ്ടിട്ടില്ലേ നസ്രാണി? അല്ല, നസ്രാണി. ഓക്കെ. പിന്നെ മറ്റേ ഹിന്ദുക്കൾക്കോ? ഹിന്ദുക്കള് ഹൈന്ദവർ, ബഹുദൈവ ആരാധകർ എന്നൊക്കെ വിളിക്കണായിട്ടില്ല. കാഫിർ എന്നൊക്കെ വിളിക്കണായിട്ടില്ലേ? അല്ല, കാഫിർ അതല്ലല്ലോ. കാഫിർ എന്താ? കാഫിർ എന്ന് പറഞ്ഞാല് സത്യം നിഷേധിക്കുന്നവരെയാണ് കാഫിർ എന്ന് പറയുന്നത്. എന്താണ് സത്യം നിഷേധിക്കുന്നവർ? ഇപ്പൊ ആരിഫ്, എന്താണ് ആരിഫ് ഹുസൈന്, ജാമിദ. സത്യം എന്താണ്? ജബ്ബാർ മാഷി. നിങ്ങൾ നിഷേധിക്കുന്ന സത്യം എന്താണ്? സത്യം എന്താന്ന് പറ? ദൈവമുണ്ടെന്നുള്ളത്. ദൈവമുണ്ടെന്നുള്ളതും, ദൈവമുണ്ടെന്നുള്ളതും, മരിച്ചു കഴിഞ്ഞാല് സ്വർഗം ഉണ്ടെന്നുള്ളതും, നരകം ഉണ്ടെന്നുള്ളതും, അതാണ് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ലേ? അപ്പൊ ഏത് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ലേ? അല്ല, ഹിന്ദുക്കൾ മാത്രല്ല കാഫിർ. കാഫിർ ഇപ്പൊ കാഫിർ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു. കാഫിർ എന്ന് പറഞ്ഞാല് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിം. ഇപ്പൊ ആരിഫ് മുസ്ലിം ആയി, ബൈബത്ത് മുസ്ലിം അല്ലേ? അപ്പൊ ആരിഫ് കാഫിറാണ്. ആരിഫ് മുർത്തദാണ്. മുർത്തദ് സത്യം നിഷേധിക്കലാണ്. മുർത്തദ് എന്താ? അതാദ്യം പറ. വാട്ട് ഈസ് മുർത്തദ്? മുർത്തദിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. എന്താ മുർത്തദ്? അതുകൂടി പഠിച്ചാൽ മതി, അപ്പൊ ക്ലിയർ ആവും. വെറുതെ കാഫിർ എന്നൊക്കെ. കാഫിറാണ് ഞാൻ, പക്ഷെ കാഫിറുമാണ് മുർത്തദുമാണ്. ഹിന്ദുക്കളും കാഫിറാണ്. ഹിന്ദുക്കൾ കാഫിർ അല്ല എന്നൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പണിപാള്. അല്ല, ഹിന്ദുക്കൾ മാത്രമാണ് നിങ്ങൾ അങ്ങനെ ഒരു ആദ്യം നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അങ്ങനെ ഉദ്ദേശിച്ചില്ലല്ലോ നിങ്ങൾ. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാ? അല്ല, മുസ്ലിങ്ങളെ കോയാന്നും ഹിന്ദുക്കളെ കാഫിറെന്നും അങ്ങനെയല്ലേ? അങ്ങനല്ല, ഇസ്ലാം അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. ഇസ്ലാം വരുന്ന സമയത്ത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതാ പറയുന്നത്, ബഹുദൈവ ആരാധകർ എന്നല്ലേ ഞാൻ പറഞ്ഞ. മുഷ്രിഖ്, ദൈവ ആരാധകരിൽ എന്ന് പറയുമ്പോ ക്രിസ്ത്യാനികളും ബഹുദൈവ ആരാധനയിൽ പെടുന്നവരാണ്. അവർ പുസ്തകത്തിന്റെ ആളുകളാണ്. സോ കോൾഡ് മുസ്ലിങ്ങളിലും ഉണ്ട് ബഹുദൈവ ആരാധകർ. അല്ലല്ല, മുസ്ലിങ്ങളിൽ ബഹുദൈവ ആരാധകർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അജ്മീർ ഒക്കെ ഖബർ ആരാധിക്കുന്നവർ കുഫറാണ്. അത് കാഫിറാണ്. ഷിർക്ക്. അത് കാഫിറാണ്. മുസ്ലിങ്ങളിൽ ബഹുദൈവ ആരാധന എന്ന് പറയുന്നത് വേറെ വേർഡ് എന്ന് വിളിക്കോ? ബഹുദൈവ ആരാധന എന്ന് പറയുന്ന ബാലശ്ശേരിയുടെ പ്രസംഗം ഒന്നും കേട്ടിട്ടില്ല. ഏത് മുജാഹിദ് ബാലശ്ശേരിയുടെ പ്രസംഗം ഒന്നും നിങ്ങൾ കേട്ടിട്ടില്ല? അതാണ്. മുജാഹിദ് ബാലശ്ശേരി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഒരു പണ്ഡിതൻ തന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അറിയില്ല. അങ്ങനെ ഇസ്ലാമിന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അദ്ദേഹത്തിനൊന്നും അങ്ങനെ എന്താ പറയാ, ഒരു ഒഫീഷ്യൽ സ്കോളർ എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചിട്ട് ആർക്കും എന്ത് സംസാരിക്കാന്നുള്ളതാണ്. എന്തു സംസാരിക്കാന്നുള്ളത്? അപ്പം ഈ പറയുന്ന ഞാനൊരു ഇസ്ലാമിന്റെ സ്റ്റുഡന്റ് ആണ്, പഠിച്ചോണ്ടിരിക്കുകയാണ്. പഠിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ സോഴ്സ്. ഓൺലൈൻ എന്തൊക്കെയാണ് സോഴ്സസ്? എനിക്കും കൂടി പഠിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഒരു അഥവാ വഴി തെറ്റിപ്പോയതാണെങ്കിലോ, നമ്മള് അല്ലാഹു ഹിദായത്ത് എപ്പോഴാ തരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലാഹുവാണ് വഴി പഠിപ്പിക്കുന്നത്, അല്ലാഹുവാണ് ഹിദായത്ത് തരുന്നത്. അല്ല, അല്ലാഹ് ഇല്ലാന്ന് പറയുന്ന പിന്നെ അല്ലാഹ് അങ്ങനെ ഹിദായത്ത് തരാ? അല്ലാഹ് ഇല്ല. അഥവാ ഉണ്ടെങ്കിലോ, ബിരിയാണി എങ്ങനെ കൊടുക്കണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ സോഴ്സ് നിങ്ങൾക്ക് തരാലോ. നിങ്ങൾ ഖുർആൻ വായിച്ചു? ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല. ഖുർആൻ എന്ന് പറയുമ്പോ ഖുർആനില് നിങ്ങൾക്ക് അറബി വായിച്ചാൽ മനസ്സിലാവോ?
അറബി അതിന്റെ പരിഭാഷ അവൈലബിൾ ആണല്ലോ. പരിഭാഷ എന്ന് പറയുമ്പോൾ ഏത് ഭാഷയില്? നമ്മള് നിങ്ങളിപ്പോ ഏത് മലയാള ഭാഷയിലോ വേണമെങ്കിലും മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പൊ മലയാള പരിഭാഷ ഓക്കെയാണ് വായിച്ചാൽ അതിലുള്ള അർത്ഥമൊക്കെ ആ നമുക്ക് പറയാം. പറയാലോ. പറയാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു സിമ്പിൾ ലോജിക്ക്, എന്റെ ലോജിക്ക് അല്ല, പരമായിട്ട് ഞാൻ ഇതൊന്ന് പറയും, ചോദിക്കണം. ഇപ്പൊ ബിരിയാണി ഇതൊന്ന് പറയും, കൊടുത്തില്ലെങ്കിൽ, അല്ല ബിരിയാണി കൊടുത്തില്ലെങ്കിൽ ആർക്കാണ്, ഇത് പറയും. ബിരിയാണി അതായത് കൊടുത്തില്ലെങ്കിൽ മലയാളത്തിലുള്ള പരിഭാഷ വായിച്ചാൽ ഓക്കെയാണോ? ഇത് മലയാള പരിഭാഷ പരിഭാഷയില് അതിന്റെ ആശയം ഉണ്ടല്ലോ. ആശയമുണ്ട്. ഓക്കെ, അപ്പൊ അതിലിപ്പോ നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലും പറയുമ്പോ അത് വ്യാഖ്യാനത്തിന്റെ കുഴപ്പമാണ്, ഭാഷയുടെ പരിമിതിയാണെന്നൊക്കെ പറയൂ? അങ്ങനെ പറയില്ലല്ലോ. പറയില്ല. ഇപ്പൊ ഇപ്പൊ ഭാര്യ ജബ്ബാർ തല്ലാൻ മാസന്റെ ഒക്കെ ഇപ്പൊ പറഞ്ഞു ഖുർആൻ പരി കഴിഞ്ഞാൽ, അല്ല ഖുർആൻ ജബ്ബാർ മാസന്റെ ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ടല്ലോ, ജാമിയ ടീച്ചർ ആ ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ട്, അത് ശരി. അപ്പൊ നടത്തുന്നുണ്ടല്ലോ. ഇപ്പൊ ഭാര്യയെ തല്ലണം എന്ന് പറഞ്ഞാൽ അത് ഭാര്യ ഖുർആനിലെ തല്ലണം എന്ന് ഏത് ഖുർആനിലെ ആയത്ത്? അതൊന്ന് നിങ്ങൾ ഇത് പറയൂ, അതിന്റെ കോണ്ടെക്സ്റ്റ് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യൂ. നിങ്ങൾ വല്യ പറയുന്നത് അതെന്താണ് എപ്പോഴും നിങ്ങൾ തല്ലണമെന്നാണോ പറയുന്നത്? കേട്ടില്ലേ? ഞാൻ എനിക്ക് ഇതുവരെ ഖുർആൻ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യനെ തല്ലാൻ തോന്നിയിട്ടില്ലല്ലോ. തോന്നലല്ലോ, തല്ലണ്ടി പിന്നെ വന്നാൽ തല്ലാം എന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? തോന്നണം എന്നല്ലല്ലോ, ഏത് ഭാര്യയെ തല്ലണ്ടി വന്നാൽ തല്ലണം എന്നാണല്ലോ ഇസ്ലാം ഭാര്യയെ പഠിപ്പിക്കുന്നത്. തല്ലണം എന്നാണോ? തല്ലാം എന്നാണോ? തല്ലണ്ടി തല്ലണം വന്നാൽ എന്നല്ലല്ലോ. തല്ലണം, അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഭാര്യനെ തല്ലണം വൺ ടു എന്നല്ലല്ലോ ത്രീ ഖുർആൻ പറഞ്ഞത്? ഓപ്ഷൻ വൺ, ഓപ്ഷൻ ടു, ഓപ്ഷൻ ത്രീ, ആ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് തല്ലണം എന്നാണ്. അല്ല അല്ല, തല്ലണം എന്നല്ല, അങ്ങനെയാണ്, തല്ലാം എന്നാണ്. അത് അങ്ങനെ അല്ല തല്ലാം എന്ന് എന്നാണ് പറഞ്ഞെങ്കിൽ ശരിയോ? ഒരു ഭാര്യ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഭാര്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തീർച്ചയായിട്ടും ഉണ്ട്. ഇസ്ലാമിലുണ്ടോ ഭാര്യ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്? ഭാര്യയല്ല, ഇണയാണ്. അതാ പറയണേ, ഇണയുണ്ടോ ഇസ്ലാമിൽ? ഇണയുണ്ട്, ഇണയുണ്ട്. എന്താണ് ഇണ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇണ? ഇത് ജീവിത പങ്കാളി ജീവിത അതന്നെയാണ്. പങ്കാളി ആ അതെ, അതായത് എന്നുവെച്ചാൽ പിന്നെ ഒരു പിന്നെ സ്ത്രീ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇനി ഒരു വിവാഹം എന്ന് പറഞ്ഞ ആ കരാറ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, കരാർ കരാർ എന്ത് കരാർ? ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ്. ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റോ ഇസ്ലാമിലോ? പിന്നെ എവിടുന്നാ നിങ്ങൾ പറയണേ? പിന്നെ അല്ല, പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? ലൈഫ് ലോങ് അല്ലാതെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? നോ നോ സ്ട്രിംഗ് അറ്റാച്ചഡാ? ഇസ്ലാമിൽ എവിടെ ലൈഫ് ലൈൻ, ലൈഫ് ലോങ്? ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ ലൈഫ് ലോങ്. ഇസ്ലാമിൽ ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്നതിന്റെ ആ മസാല എന്ന് പറഞ്ഞു, ഏതില് ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്ന ഏതിലാണ് മസാല ഇസ്ലാമിൽ? കൊടുക്കുന്നത്? ഇസ്ലാമിൽ ഭാര്യക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറയുന്നതിനുമായി ബന്ധപ്പെട്ട മസാല എന്ന് പറയും. ചെലവിന് കൊടുക്കില്ലല്ലോ, അവരെ സംരക്ഷിക്കണം എന്നതാണ് അതെ, ആ ഇസ്ലാമിൽ. സംരക്ഷിക്കുന്നതിന്റെ മസാല എന്ന് പറയും. അതിനെന്ത് മസാല ഉണ്ടെന്ന്? നമ്മൾ സംരക്ഷിക്കുന്നുണ്ടല്ലോ, സംരക്ഷിക്കുക മസാല പറയും. എന്നതാണല്ലോ. എങ്ങനെ അതിന്റെ മസാല എന്ന് പറയുന്നത്? നിങ്ങൾ പറയുന്ന കിതാബുകളിൽ പഠിച്ചിട്ടില്ലേ? അല്ല, ഫിക്കി ഗ്രന്ഥങ്ങളിലാണ് ഈ മസാല വരുന്നുള്ളൂ. ആ ഫിക്കി ഗ്രന്ഥങ്ങൾ എന്താ പറയുന്നത്? നമ്മൾ ഫിക്കി ഗ്രന്ഥങ്ങളെ അവലംബിക്കേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച്. ആവശ്യമില്ലേ? അയ്യോ, അത് മസ്റ്റ് ഫിഖ്ഹി മസ്റ്റ് മസ്റ്റ് റീഡ് അല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഫിഖ് മാത്രമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ ഇല്ലാതെ നിങ്ങൾ എങ്ങനെ നിസ്കരിക്കുക? ഫിഖ്ഹി ഖുർആനിൽ നിന്ന് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു ആയത്തൊന്ന് കാണിച്ചു തരും. എന്നാ ഞാൻ ഇപ്പൊ ഹദീസ് ഹദീസ് ഉണ്ടല്ലോ, വെറും ഖുർആൻ മാത്രമല്ല. അപ്പൊ ഹദീസിൽ നിന്ന് എടുത്തിട്ട് കാര്യം പറയണല്ലേ ഈ ഫിഖ് എന്ന് പറയുന്നത്? അല്ല, നിങ്ങൾ പറഞ്ഞ ബിരിയാണി വരെ ഇറക്കമുള്ള നിക്കർ മതി എന്ന് പറഞ്ഞ മതി ആയില്ലേ കോയ? അല്ല അല്ല, അതിനെ നിക്കർ എന്ന് പറയില്ലല്ലോ, അതിനെ ബർമുഡ എന്നല്ലോ പറയില്ലേ, ത്രീ ഫോർത്ത് എന്ന് പറയും. നെരിയാണി വരെയുള്ള നെരിയാണി വരെയുള്ള ത്രീ ഫോർത്ത് എന്നല്ലോ പറയാം, ഷോർട്സ് എന്നല്ലോ. നെരിയാണി വരെയുള്ള നിക്കർ മതി എനിക്ക്, പാന്റ് വരെ വേണ്ട എന്ന് പറഞ്ഞ മാതിരിയായില്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? നിക്കർ വേറെ, ബർമുഡ വേറെ, ത്രീ ഫോർത്ത് വേറെ. ശരി, നിങ്ങൾ പറയുന്നത് ഖുർആനിലുള്ള നിസ്കാരത്തിന്റെ ആയത്ത് ഏതാന്ന് പറയാം. അല്ല, ഖുർആൻ ആദ്യം ആദ്യം ദൈവം ഉണ്ട് എന്നുള്ള വിഷയം കൺക്ലൂഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ദൈവം ഉണ്ടോ എന്നുള്ളതല്ലോ എന്റെ വിഷയം. എന്റെ വിഷയം ഒരു മണ്ടത്തരാണ് എന്നുള്ളതാണ്. ഇസ്ലാം മണ്ടത്തരം എന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞത് ദൈവം ഉണ്ട് എന്നുള്ളതാണ്, സ്വർഗം ഉണ്ട് എന്നുള്ളതാണ്, നരകം ഉണ്ട് എന്നുള്ളതാണ്, മരണം ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ബിരിയാണി കൊടുക്കുമ്പോ നിങ്ങൾക്ക് ബിരിയാണി കിട്ടൂല എന്ന് മാത്രമല്ല, നിങ്ങളെ നരകത്തിലേക്ക് പൊരിക്കുകയും ചെയ്യുന്നുള്ളതാണ്, നരകത്തിലേക്ക് പൊരിക്കുന്നുള്ളതാണ് എന്റെ വിഷയം. മുഹമ്മദ് നബി കാണിച്ച തണ്ടിത്തരങ്ങൾ, അള്ളാഹു കാണിച്ച മണ്ടത്തരങ്ങൾ, ഇതൊക്കെയാണ് എന്റെ വിഷയം. അത് സംസാരിക്കാൻ വിളിച്ച് നമ്മൾ സംസാരിക്കുമ്പോ ഇവിടെ പറയേണ്ട വിഷയമല്ലേ നമുക്ക് പറയാം. റേഡിയോ ആക്കാൻ പാടില്ല, ഇത് പറയുന്നതല്ലോ. ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തിലല്ലേ സംസാരിക്കുക. ഈ ഫോൺ നമ്പർ വിളിച്ചിരിക്കുന്ന, അതെ, ഈ ഫോൺ നമ്പർ എന്തിനുള്ളതാ? നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ എന്നായിട്ടല്ല, ഇത് കോയ കോളിംഗ് ആണ്. കോയ കോളിംഗ് വെച്ചാല് കോയ കോളിംഗ് എന്താ?
അല്ല, അതായത് കോയമീൻ ഇന്നലെ ഒരു ഒരു ഹാഫിലിന്റെ ഒരു വീഡിയോ വാട്ട് ഈസ് കണ്ടിരുന്നു. കോയ കോളിംഗ്? അല്ല എനിക്കറിയില്ല, ഒന്ന് നിങ്ങൾ വിശദീകരിക്കോ. കോയ കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കാമാര്, നിങ്ങൾ മുസ്ലിങ്ങൾ. ആ ഓക്കെ, ആ മുസ്ലിങ്ങളുമായിട്ടുള്ള ഇസ്ലാമുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുക. അതിൽ അള്ളാഹുവിന്റെ അതായത് മണ്ഡത്തരം, ഇസ്ലാമിൽ ഇസ്ലാമിന്റെ നിന്ന് മണ്ഡത്തരം, വിട്ടിട്ട്, മുഹമ്മദ് ഇസ്ലാമിൽ നബിയുടെ അല്ല, മണ്ഡത്തരം, ഇസ്ലാമിൽ നിന്ന് വിട്ടിട്ട് നിങ്ങൾക്ക് സ്തുതി പാടുന്നവർ മാത്രമാണോ അതിൽ വിളിക്കേണ്ടത്? അത് ആർക്ക് വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾക്ക് ഇസ്ലാം മുസ്ലിങ്ങൾക്കേ വിളിക്കാൻ പറ്റുള്ളൂ. ആ ഓക്കെ, നിങ്ങൾ ഗോയാണെന്നല്ലേ പറഞ്ഞേ? മുസ്ലിമാണ്, ഞാൻ കോയല്ല, മുസ്ലിം. ആ ആയിക്കോട്ടെ, മുസ്ലിം എന്തെങ്കിലും എന്ന് പറഞ്ഞാല് ഏതായാലും ഒരു ദൈവത്തിനെ മദ്രസ അനുസരിക്കുന്ന, ജീവിയാണല്ലോ. അല്ലല്ല, ഞാൻ ദൈവത്തിന്റെ ജീവിതം കീഴ്പ്പെടുത്തി ദൈവത്തിന് ദൈവത്തിനല്ല, ജീവിതം അള്ളാഹുവിന്, സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. ദൈവത്തിനല്ല അള്ളാഹുവിന്. അല്ലല്ല, ദൈവം, അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ദ ദൈവം ഗോഡ്, ദ അൽ ഗോഡ്, ഇലാഹ അല്ല, അല്ലാ ആണ്, ലാ എന്ന് അല്ല, പറഞ്ഞാൽ മൂൺ അൽ ഗോഡ്. അൽ അൽ ഓക്കെ, ഇലാഹ് ദ അതൊക്കെ ഗോഡ്, പോയി പഠിക്കേ. അൽ ആ ഇലാഹ് എന്നൊക്കെ നിങ്ങൾ ആധുനിക അല്ലാ അല്ലാ വെളുപ്പിക്കലൊന്നും ഇവിടെ എടുക്കില്ല. അല്ലാ അല്ലാ, അൽ പക്ഷെ ലാ ദൈവം എന്ന് ഇല്ല പറയുന്നത്, എന്നുണ്ടെങ്കിൽ ലാഹ് പിന്നെ എന്ന് അള്ളാഹ് എന്ന് പറയുന്ന പറയുന്ന ലാഹ് വിമർശിച്ചിട്ടും എന്ന് പറയുന്നത് ഉണ്ടല്ലോ. ലാഹ് എന്ന് പറയുന്ന ആ മൂൺ ഗോഡാണ് ലാഹ്. ഓക്കെ, ദൈവം ഇല്ല അതിനെ എന്ന് നിങ്ങൾ, പിടിച്ചിട്ട്, അതല്ല, അതിനെ ദൈവം ഇല്ല പിടിച്ചിട്ട് എന്ന് നിങ്ങൾ അള്ളാഹ് വാക്കിയാലും സമർപ്പിച്ച് വിജയം ശരിയല്ല. ചെയ്യണം. ദൈവം ഇല്ല അവിടെ എന്ന് അവിടെ 360-ഓളം അടുക്ക് നമുക്ക് ഗോത്ര ഇപ്പോ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അല്ല ആ ഗോത്ര ദൈവങ്ങളിൽ ഒരെണ്ണത്തിന് പിടിച്ചിട്ട് അങ്ങ് നേതാവാക്കി, അല്ല, അതാണ് അള്ളാഹ് മുഹമ്മദ് ദൈവം നബി ചെയ്തത്. അല്ലാന്ന് നിങ്ങളുടെ വാദത്തിനോട് എന്നാ സമ്മതിച്ചു? ഇനി ദൈവം ഇല്ല അള്ളാഹു, എന്ന്, അതല്ലല്ലോ ദൈവം എന്റെ ഇല്ല വാദം, എന്ന് അതൊന്നും നിങ്ങൾ ഞാനിവിടെ സമ്മതിക്കുന്നു, പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടെ കൊണ്ടു വിജയിപ്പിക്കാൻ പോയാ, കഴിയും. അതൊന്നും ഇവിടെ അല്ലല്ലോ, പറഞ്ഞില്ല. ഇവിടുത്തെ പ്രശ്നം, ദൈവം ദൈവം നിങ്ങൾ ഇല്ല എന്ന് പറയും വിജയിപ്പിക്കാൻ കഴിയും. ഇസ്ലാമിൽ ഇണ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നിങ്ങൾ ഓടി വിളിക്കുകയാണ്. അതാദ്യം ഇല്ല, പറയും, എവിടെയാണ് ഇസ്ലാമില് ഈ പറയുന്ന ഭാര്യയ്ക്ക് നിത്യ എന്താണ് ചെലവിന് കൊടുക്കണം എന്നുള്ളതുമായി ചെലവിന് ബന്ധപ്പെട്ട് കൊടുക്കല്ല. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ, സംരക്ഷിക്കണം എന്ന് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ ഞാൻ ഫിക്കിലുള്ള ഭക്ഷണം, അല്ല നിങ്ങൾ പറയും, ഫിക്കിലുള്ള എന്താ പറയാത്തെ, ഞാൻ ഭാര്യയെ സംരക്ഷിക്കണം എന്നുള്ളതിന്റെ ഇസ്ലാമിലെ വിധി ഒന്ന് പറയും. എങ്ങനെയാണ് ഭാര്യ സംരക്ഷിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അത് ഏത് ഒരു രീതിയിലാണ്? നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ ഭക്ഷിപ്പിക്കണമെന്നോ, നീ വസ്ത്രം പിന്നെ ധരിക്കുമ്പോൾ അവരെ വസ്ത്രം ധരിപ്പിക്കണമെന്നോ, അതായത് നമ്മൾക്ക് ആവുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതായത് ഇന്ന ഇത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ളതല്ല, ലൈഫിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുള്ളതാണ്. ഭാര്യ ലൈംഗികമായിട്ട് നിങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നത്? സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബഹുഭാര്യത്വം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ആരോഗ്യ, ഇപ്പൊ അവര് എന്ത് സൈക്കോളജിക്കലോ ഫിസിയോളജിക്കലോ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ബഹുഭാര്യത്വം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന് അതിന് അതിനുവേണ്ടി നിങ്ങൾ പറയുന്ന സഹകരിക്കാത്ത ഭാര്യയെ നിങ്ങൾ സംരക്ഷിക്കണോ വേണ്ടേ? എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ആരോഗ്യപരമായ ജെന്യൻ ആരോഗ്യപരമായ റീസൺ കാരണം അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണം തീർച്ചയായും. എവിടെ ഇനി അതല്ല അവർക്ക് ഇപ്പം വേറെ എവിടെ പറയുന്നത്? അങ്ങനെയല്ല ഗോയ, ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഭാര്യ നിങ്ങൾക്ക് ലൈംഗികമായിട്ട് അനുവദിച്ചു തരുന്നില്ല കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട ബാധ്യത പുരുഷനില്ല. ഇതാണ് ഇസ്ലാമിലെ വിധി, അതറിയോ? എവിഡൻസ് എവിഡൻസ് ടെക്സ്റ്റ് എവിഡൻസ് നിങ്ങൾ പോയി വായിച്ചു നോക്ക്. ഇപ്പൊ ഫതുൽ മോയിൻ എടുത്ത് വായിക്കേ. ഫതുൽ മോയിൻ നിങ്ങൾ എടുക്കില്ലേ? നിങ്ങൾ എടുക്കോ? ഇല്ല, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു മുജാഹിദ് വാൽശേരി എന്ന് പറയുന്ന പോലെ ഫതുൽ മോയിനൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സ്വഹീഹായ ഹദീസും മാത്രമേ എടുക്കുള്ളൂ. ഖുർആനും സ്വഹീഹായ ഹദീസും അത്രേ എടുക്കുള്ളൂ. അത് ശരി. ആ അത് ശരി. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ജീവിച്ചോണ്ടിരിക്കുന്നത്? പല കാര്യങ്ങളും ഈ ഗ്രന്ഥങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയല്ലേ നിങ്ങൾ ജീവിച്ചോണ്ടിരിക്കണേ? നിങ്ങൾ ഏതാ, ഇ കെ സുന്നിയാണോ എ പി സുന്നിയാണോ? നമ്മൾ ഒരു ബ്രാൻഡിലില്ല. നമ്മൾ ഇസ്ലാം, അള്ളാഹ് എന്ന് പറഞ്ഞ ഒരു അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം. ഇസ്ലാം നിങ്ങൾ കൈ നെഞ്ചത്താണോ പള്ളയിലാണോ കെട്ടാറ്? അത് രണ്ടിന്റെ ഇടയില്, രണ്ടിന്റെ ഇടയിൽ. അങ്ങനെ ഒരു സ്ഥലമില്ലല്ലോ, ഉണ്ട് നെഞ്ചിന്റെയും വയറിന്റെ ഇടയിൽ. അങ്ങനെ ഒരു സ്ഥലമില്ലല്ലോ. നിങ്ങൾ ഏതാന്ന് പറയാം. അത് രണ്ടും ഞാൻ ചിലപ്പോ കുനൂത്തുള്ള പള്ളിയിൽ കുനൂത്ത് ചെല്ലും, ഇല്ലാത്ത പള്ളിയിലെ കുനൂത്ത് ചെല്ലൂല. അപ്പൊ നിങ്ങളെ ഒന്നല്ല, നമ്മളെ അടിസ്ഥാനപരമായ വിഷയം അള്ളാഹ് ദൈവമുണ്ടോ ദൈവമുണ്ടോ ഇല്ലെന്നുള്ളത് എന്റെ സ്വർഗം ഉണ്ടോ എന്നുള്ളതാണ് ഒരു എന്റെ വിഷയം അല്ല ഗോയ. ഇത് ഇസ്ലാമിലെ എന്റെ വിഷയം ഇസ്ലാമിലെ മണ്ഡലത്തിലാണ്. അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹ് ദൈവമാണോ നിങ്ങൾ ചർച്ച? ദൈവം ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹ് ദൈവമല്ല എന്നുള്ള ലൈംഗികമായിട്ട് അനുവദിക്കാത്ത മുസ്ലിമിന്റെ ഭാര്യയെ എന്ത് ചെയ്യണം? മനസ്സിലായില്ല. അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാല് സഹകരിക്കാത്ത അനുവദിക്കുന്നില്ല, അനുവദിക്കുന്നില്ല, അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അനുവദിക്കുന്നില്ല? ഇന്നൊരു ദിവസം അനുവദിക്കുന്നില്ല. പെർമനന്റ് പെർമനന്റ് ആയിട്ട് പെർമനന്റ് ആണെങ്കിൽ തീർച്ചയായും ഡൈവേഴ്സ് ഓപ്ഷൻ ഉണ്ടല്ലോ. ഡൈവേഴ്സ് അല്ലല്ലോ ഇസ്ലാം പറയുന്നത്. ഇല്ലല്ലോ, പെർമനന്റ് ആയിട്ട്, പെർമനന്റ് ആയിട്ട് എങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അവർക്ക് പിന്നെ അതിന്റെ വേറൊരു കാര്യം കൂടി നമുക്ക് ഡിഗ്രി ഉണ്ട്.
അതൊക്കെ വേറെ ഓക്കെ. മറ്റുള്ളവരോടുള്ള ഇനിയിപ്പോ ഭാര്യയ്ക്ക് താല്പര്യമുണ്ടോ വല്ല അല്ല അസുഖവും പിടിപെട്ടെന്ന് വിചാരിക്കാം, അപ്പൊ എന്ത് ചെയ്യും? ലൈംഗികമായിട്ട് സാധിക്കുന്നില്ല, ഭാര്യയ്ക്ക് അസുഖം പിടിച്ചു, അപ്പൊ എന്ത് ചെയ്യും? സംരക്ഷിക്കും സംരക്ഷിക്കും. ഉണ്ടാണ്. പക്ഷെ നിങ്ങൾ പോയി നിങ്ങൾ ഫിറ്റിംഗ് അങ്ങനെ ബന്ധം പഠിക്കും നിങ്ങൾ കുഞ്ഞാണ്. എല്ലാം അത് പ്രകാരമാണ്. നിങ്ങൾ ഇവിടെ പോയി ഇസ്ലാം ഡൈവേഴ്സ് റൈറ്റ് എടുക്കുക, പൊന്നു ഡൈവേഴ്സ് പോയാ റൈറ്റ് എടുക്കുക, ഇസ്ലാം ഡൈവേഴ്സ് പഠിക്കുക, റൈറ്റ് എടുക്കുക. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന നിങ്ങൾക്കല്ലേ, നിങ്ങൾ കേൾക്കൂ. സംബന്ധിച്ചിടത്തോളം വിവാഹം ആവേശം എന്തിനാണ്? കുറയ്ക്കും, ആവേശം വിവാഹം കുറയ്ക്കും. അല്ല, നിങ്ങൾ ആവേശം ഇസ്ലാം, നമുക്കില്ല. ഇസ്ലാം വലിയ വിവാഹം ആവശ്യമുണ്ടോ നന്മയാണ്, എന്നുള്ളതാണ്. ഇസ്ലാം വലിയ ഇല്ല നന്മയാണ് എന്നുള്ള നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ ഇസ്ലാം അല്ല, ഇസ്ലാം അതിനാണ് അല്ല, നിങ്ങൾ ഈ ആവേശം കൊള്ളുന്നത്. ഇല്ല, ഇല്ല, ഞാൻ ഇസ്ലാം ഇസ്ലാം അല്ല, പറഞ്ഞുതരാം, പറഞ്ഞുതരാം. ദൈവികമായിട്ടുള്ള ഇസ്ലാമിലെ വിവാഹം എന്ന് ഗൈഡൻസ്. പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം, കേൾക്ക്. ഓക്കെ, ഏതായാലും വിളിച്ചതല്ലേ. ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ അവളുടെ യോനിക്ക് വിലയിട്ട് വാങ്ങുന്ന ഏർപ്പാടിനെയാണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുക. നിങ്ങൾ പറയുന്ന നിക്കാഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പോലും ടു ഫക്ക് എന്നാണ്, ലൈംഗിക ബന്ധം എന്നാണ് അതിന്റെ അർത്ഥം. അറബി വാക്കിന്റെ അർത്ഥമാണ് ഈ പറയുന്നത്, ടു ഫക്ക്. ഓക്കെ, അർത്ഥം അറിയാലോ, പോയി നോക്കുക. ഇനി മഹർ എന്ന് പറയുന്ന സാധനം, മഹർ എന്ന് പറയുന്ന സാധനം പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു ഒരു വിലയാണ്. ആ വില എന്തിനുള്ള വിലയാണ്? ലൈംഗിക അവയവത്തിനുള്ള, യോനിക്കുള്ള വിലയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആ ഭാര്യ നിങ്ങൾക്ക് ലൈംഗികമായിട്ട് നിങ്ങളുമായി സഹകരിക്കുന്നതിന് മുന്നേ ആണ് നിങ്ങൾ തലാക്ക് ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ, തലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ മഹർ അവൾക്ക് തിരിച്ചു കൊടുക്കണം. എന്നാൽ അവള് മഹർ തിരിച്ചു തരണം. ഇനി എന്നാൽ അവള് ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ ഒന്നാമത്തെ ദിവസം അവിടെ തലാക്ക് ചെല്ലുന്നതെന്ന് പിന്നെ കൂട്ടുക, ആ മഹർ തിരിച്ചു വാങ്ങാൻ പറ്റില്ല. കാരണം അത് ലൈംഗിക ബന്ധത്തിനുള്ള കൂലിയായിട്ടാണ് അവിടെ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെ ആ മഹർ അവൾക്ക് അനുവദിക്കപ്പെട്ടതായി, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ഭാര്യ ജീവിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട്, അസുഖം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അവൾക്ക് നിങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്ന് വന്നാൽ അവൾക്ക് ചെലവിന് പോലും കൊടുക്കേണ്ട ബാധ്യത പുരുഷനില്ല. പക്ഷെ ഇന്നത്തെ നമ്മളെ സാഹചര്യത്തിൽ ആളുകൾ അത് നിങ്ങൾ നിങ്ങളിപ്പോ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ അടിസ്ഥാനമൊക്കെ ഞാൻ പറഞ്ഞുതരാം, മുഴുവനായിട്ട് കേൾക്കാദ്യം. ഓക്കെ, ഇനി ഇത് ഇന്നത്തെ ലോകത്ത് ആളുകൾക്ക് മുഹമ്മദ് നബിയെക്കാളും ഇസ്ലാം പഠിപ്പിക്കുന്ന ധാർമ്മിക മൂല്യത്തെക്കാളൊക്കെ അത്യാവശ്യം വലിയ നല്ല മൂല്യങ്ങളുള്ള മനുഷ്യന്മാരാണ് എന്നതുകൊണ്ട് അവര് മനുഷ്യന്മാര് സ്ത്രീകൾക്ക് അസുഖം വന്നാൽ ഉടനെ പോയി രണ്ടാമത്തത് കെട്ടുന്നതിന് പകരം അവർ ആ ഭാര്യയെ സംരക്ഷിക്കുന്നവരായിട്ട് മാറുന്നു. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അല്ലാതെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഭാര്യ ഒരെണ്ണത്തിനെ പറ്റിയില്ലെങ്കിൽ അടുത്തതിനെ കെട്ടുക, അതിന് പറ്റിയില്ലെങ്കിൽ അടുത്തതിനെ കെട്ടുക. ഇനി ചിലതിനെ മടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് കെട്ടുക. ഇതും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ല, നിങ്ങൾ മുഴുവൻ കേൾക്കുക, മുഴുവൻ കേൾക്കുക, നിങ്ങൾ തന്നെയാണ് ഗോളി അവിടെ. നിങ്ങൾ ഫ്രീ പോസ്റ്റിൽ നിങ്ങൾ ജയിച്ചു എന്ന് പറയുന്നത്, നിങ്ങൾ വേണേ തടുക്കുന്നേ. ഗോളികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഏത് ടെക്സ്റ്റ് 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 വിശദീകരിക്ക്. ആ ടെക്സ്റ്റ് തന്നെ പറയണം, അടുത്തത് കേൾക്ക്, അടുത്തത് ബാക്കി കൂടി ആരിപ്പ് ഇങ്ങനെ ആരിപ്പ് ചറപറ പറയുന്നല്ലാണ്ട് അതിന്റെ കോട്ട് പറയല്ലോ, കോട്ട് ആ ബാക്കിയും കൂടി പറയണ കേൾക്ക്. അതിന്റെ ഇടയിൽ ഒരു സംശയം, അത് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു. ഞാൻ മുഴുവനാകട്ടെ എന്ന് നിങ്ങൾ ഇടയ്ക്കേറല്ലേ. ഓക്കെ, ഇനി അടുത്തത്, നിങ്ങൾക്ക് ഈ നാല് ഭാര്യമാരെയും തൃപ്തിയാവുന്നില്ല, നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ലൈംഗിക ആ എനർജി ബാക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അടിമയെ വാങ്ങിച്ചു പൂശാം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുക. ഇനി അടിമയിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 ആൾ കൂടിയിട്ട് ഒരു അടിമയെ ഷെയർ ഇട്ട് വാങ്ങിച്ചിട്ട് ആ അടിമയെ നിങ്ങൾക്ക് പൂശാം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ഈ അടിമയെ വെച്ച് നിങ്ങൾ കൊണ്ടു നടക്കുന്ന സമയത്ത് ആ അടിമയെ നിങ്ങൾക്ക് വേശ്യാവൃത്തിക്ക് വേണമെങ്കിലും തള്ളിവിടാം, അവളെ വെച്ച് കാശ് വേണേലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതും ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇത്രയും മെനക്കെട്ട സാധനമാണ് ഇസ്ലാമിലുള്ള ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്ന നിങ്ങളുടെ സാധനം. ഇനി നിങ്ങൾ ഈ പറയുന്ന സാധനം ഇന്ന് നിങ്ങൾക്ക് എന്തോ വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ആധുനിക ലോകത്ത് ആധുനിക മനുഷ്യന്മാര് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ചിന്തയാണ്, ഇതൊരു പവിത്രമായ ബന്ധമാണ് എന്നുള്ളത്. ഇത് വെച്ചിട്ട് മനുഷ്യന്മാര് മനുഷ്യൻ ഗാന്ധിജി ബോധമുള്ള മദ്രസ ജീവികളാണ്, മദ്രസ ജീവികളല്ലാത്തവർ. ഗോൾ പോസ്റ്റിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെല്ലുവിളിക്കാണ്, ഈ പറയുന്ന സാധനം യൂട്യൂബിൽ വരും, ഏതെങ്കിലും ഒരു ഉസ്താദ് വന്നിട്ട് ഇതിനെ ഗണ്ണിക്കുമ്പോ നിങ്ങൾ കാണും. ഒരാളും വന്ന് ഗണ്ണിക്കാൻ പോകുന്നില്ല, ഗണ്ണിക്കാൻ ഉസ്താദ്മാരെ വരട്ടെ, അപ്പൊ നമ്മൾ അതിന്റെ തെളിവിട്ട് കൊടുക്കുക. അല്ലാതെ നിങ്ങൾ വിളിക്കുമ്പോ ഈ തെളിവും കൈപിടിച്ചിട്ട് ഇരിക്കേണ്ട പണി എനിക്കില്ല. ഓക്കെ,
അപ്പോ അപ്പൊ അല്ല, ഉസ്താദ്മാർ വരുമ്പോ നിങ്ങൾ നമ്മൾ അടിച്ചു മനസ്സിലാക്കിയ കൊടുക്കാം, വിവാഹം ഒരാൾ ഇസ്ലാം, വരുന്നില്ല. ഇസ്ലാം അല്ല, അതർ ദാൻ ഇസ്ലാം, ഇസ്ലാം അല്ലാത്ത വിവാഹ സങ്കല്പം ഒന്ന് വിശദീകരിച്ചിട്ടെ. നിങ്ങൾ അതാണ് മനസ്സിലാക്കിയ ഇപ്പൊ വിവാഹ നമ്മള് പറഞ്ഞത്, സങ്കല്പം. അതാണ് പറഞ്ഞത്, മനുഷ്യനും മനുഷ്യനും നമ്മളെ ബന്ധം, അതിന്റെ ഊഷ്മളത, അതിന്റെ ആ ഒരു ഒരു മ്യൂച്വൽ റെസ്പെക്ട്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിക്കും. അതാണ് അതായത് ആധുനിക ഇന്ത്യ ഇന്ത്യൻ സങ്കല്പം. ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന അല്ല, ഇന്ത്യൻ ഇന്റർനാഷണൽ ഭരണഘടന അല്ല, ഭരണ, മനുഷ്യനും മനുഷ്യനുള്ള ബന്ധത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കി ഇന്ത്യൻ അല്ല, അത് ഭരണഘടന ആരെ ആരെ ആവശ്യമൊന്നുമില്ല. ഡിഫൈൻ ചെയ്തത് അങ്ങനെ ഒരു? അതാരും ഡിഫൈൻ ചെയ്യണ്ടെന്നേ, മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമാണത്. അല്ല, അങ്ങനെ ഇനി ഉണ്ട് ഇനി എന്നുള്ളത് ഇസ്ലാമില്ല, അല്ല, ഇനി ഇസ്ലാമിന് മാന്യത വേണമെങ്കിൽ ഞാൻ മാനുഷികം പറഞ്ഞുതരാം, ഇനി മാനുഷികം ഇസ്ലാമിന് എന്നുള്ള മാന്യത അങ്ങനെ വേണമെങ്കിൽ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ആ പറ പ്രസവ പലകയിൽ ഭാര്യ നിൽക്കുന്ന സമയത്ത് പുരുഷൻ ലൈംഗിക ബന്ധത്തിന് വിളിച്ചാൽ അന്നേരവും സ്ത്രീ ചെല്ലണം, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്ന ഉത്തമമായ ഈ പരസ്പര റെസ്പെക്ടിന്റെ ഈ കാര്യം, പറയുന്ന സോഴ്സുകൾ മ്യൂച്വൽ നിങ്ങൾ റെസ്പെക്ട്? ഇപ്പൊ നിങ്ങൾ ആരോപിക്കുന്ന സോഴ്സുകൾ ഉസ്താദ്മാർ പറയുന്നത് വിശദീകരിക്കണം. ഹദീസും പോയി വായിക്കുകയും പഠിക്കുകയും ഇല്ല കേൾക്കുകയും ഇല്ല ചെയ്യേണ്ട പൊന്ന സുഹൃത്ത്, അതൊന്നും കേൾക്കാതെ ഇല്ല ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ട് എന്നോട് സോഴ്സ് ചെയ്ത തരാൻ മനസ്സില്ല. സ്പൂൺ ഫീഡിംഗ് ഇവിടെ ഇല്ല, സ്പൂൺ ഫീഡ് ചെയ്യാൻ തൽക്കാലം സൗകര്യം ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഉസ്താദില്ലേ, ഇത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കോയാ കോളിംഗിലേക്ക് വിളിച്ചു, മൂപ്പർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇത് ശരിയാണ് ഉസ്താദെ, നിങ്ങൾ പോയി ചോദിക്കേ പള്ളിയില്, ഇല്ല ഇത് ഇല്ല, യൂട്യൂബിൽ വരുമ്പോൾ എടുത്തുകൊണ്ട് പോകും, ഞാനിപ്പോ അത് നിങ്ങൾക്ക് ചെയ്യാൻ യൂട്യൂബിൽ വന്ന പറ്റാത്ത. പ്രശ്നം, ഞാനിപ്പോ നിങ്ങളൊരു ഞാനിപ്പോ സ്റ്റുഡന്റ് ആണെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ പോയി പഠിക്ക്, അതെ, ഇതൊക്കെയല്ലേ റെഫർ അതെ, ചെയ്യുന്നത്. ഞാൻ പഠിച്ചിട്ട് ഒരിക്കലും ഈ അപ്പൊ ഇത്തരത്തിലുള്ള നിങ്ങൾ ഒന്നും പോയി വായിക്കാൻ ചെയ്യ്, പറ്റില്ല, നിങ്ങൾ മുഴുവൻ കേട്ടിട്ടില്ല, ഒന്നും കേൾക്കാൻ അതുതന്നെയാണ് പറ്റില്ല. പ്രശ്നം, നിങ്ങൾ മുർത്തത് കേട്ടിട്ടില്ല, മുർത്തത്തിനെ കൊല്ലാൻ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, നിങ്ങൾ മുർത്തത്തിനെ കൊല്ലാൻ വായിക്കാത്തതിന്റെ വായിച്ചിട്ടില്ല. കുഴപ്പമാണോ? ഇവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന സാധനമാണ്, അപ്പോഴാണ് അത്. നിങ്ങൾക്ക് മുർത്തത്തിനെ എന്താ കൊല്ലണമെങ്കിൽ എന്റെ ഇപ്പൊ കുഴപ്പമാണോ? ജാമിദേലെ നിങ്ങളൊക്കെ കൊന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറ്റം കിട്ടൂലേ? നിങ്ങൾ ജാമിദേനെയും സത്യം ആരിഫിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നിട്ടില്ലെങ്കിൽ കുറ്റം നമ്മൾ കിട്ടും, നരകത്തിൽ പോകും. പക്ഷെ ഇന്ത്യയിൽ വെച്ച് നിങ്ങൾ അത് ചെയ്താൽ നിങ്ങളുടെ പരിപ്പളകം, അതുകൊണ്ടാണ് അത് ഇല്ല ചെയ്യാത്തത്. ഇല്ല, ഇപ്പൊ അതുകൊണ്ടല്ല ഇവര് നമ്മൾ നമ്മൾ വെല്ലുവിളിക്കുന്നത്, ധൈര്യം ഉണ്ടെങ്കിൽ സൗദി സ്വർഗത്തിൽ അറേബ്യയിലേക്ക് വാടാ അല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കണം എന്തിനാ? എന്തിനാണ്? ഇന്ത്യൻ നിയമത്തിന് കീഴിൽ നമുക്ക് സംഭവിക്കില്ല എന്ന ഉത്തമ ബോധ്യവും ധൈര്യവും ഉള്ളതുകൊണ്ട് ഇസ്ലാമിനെ കൂച്ചുകലം കെട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ നിയമം. അത് മനസ്സിലാക്ക്. നിങ്ങളെ നിങ്ങളുടെ തനിനിറം പുറത്തെടുത്തോണ്ടല്ലോ നിങ്ങൾ പൂട്ടും, നിങ്ങളെ അല്ല പൂട്ടും ഇവിടെ. ഇല്ല എന്ന് അള്ള ആരിഫിന് ഇല്ല എന്നുള്ളതൊക്കെ പറയാനുള്ള മാറ്റി നാവിന് വെക്കുകൊണ്ട് സംസാര പോയാ, ശേഷി ഇസ്ലാമിലെ തന്നത് നിയമം അള്ളയാണ്. ഇല്ല, എന്റെ അള്ള സംസാരശേഷി ഇല്ല, അള്ളാഹുവിന്റെ ഒരു തന്നത് വിഭാഗവുമല്ല, അള്ളയാണ്. അത് അള്ള ഡിങ്കനാണ് ഇല്ല തന്നത്, എന്ന് ഡിങ്ക അക്ബർ, അള്ള ഇല്ല എന്ന് പറയുവാൻ ഡിങ്ക അക്ബർ ആണ് തന്നത്, എഴുതുവാൻ ഡിങ്കനാണ് തന്നത്, ഡിങ്കൻ പോഡ്കാസ്റ്റ് ചെയ്യാൻ, പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഡിങ്കനാണ് സംസാരിക്കാൻ തന്നത്. സംസാരശേഷി നൽകിയത് അള്ളയാണ്, ശരി കാരുണ്യവാനായ ശരി, അള്ളയാണ്. അത് ഡിങ്കനാ ഇപ്പൊ തന്നത്, അള്ളാഹുവിന് ഒരു മണ്ണാങ്കട്ട അറിയില്ല. ഇതിപ്പോ അള്ളാഹുവിന് ഈ ആരിഫിന്റെ ശ്വാസം, ആരിഫിന്റെ ശ്വാസം താഴേക്ക് കളിമണ്ണ് പോയി കഴിഞ്ഞാൽ, കുഴിച്ചുണ്ടാക്കാനും അല്ലെങ്കിൽ അതുപോലെ ആരിഫ് ഇപ്പോ തിങ്കളാഴ്ച മരം യാത്ര ഉണ്ടാക്കിയിട്ട് യാത്ര വ്യാഴാഴ്ച ചെയ്യുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന തരം മണ്ടനാണ് അള്ളാഹു എന്ന് പറയുന്നത്. മര്യാദക്ക് സൃഷ്ടിപ്പ് പോലും അറിയില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു ഈ മണ്ണ് ആക്സിഡന്റിൽ പെട്ടിട്ട് കുഴിച്ചിട്ട് മണ്ണ് കുഴിച്ചുണ്ടാക്കിയിട്ട് കോമയിലാമറ്റ അവനെയും പെട്ടില്ലെങ്കിൽ ആരിഫ് ആരിഫ് മക്കളെയും ഒരു ഉണ്ടാക്കിയിട്ട് കോമയിലാമറ്റ പെട്ടില്ലെങ്കിൽ ഈ ഈ അമ്മയെ ഭോഗിക്കേണ്ട പോഡ്കാസ്റ്റ് ഗതികേട് നടക്കൂല. ഉണ്ടാക്കി വെച്ചത് അള്ളാഹുവാണ്. അപ്പൊ ഇപ്പൊ ഇതൊക്കെ ഇന്ന് നിങ്ങൾ ആദ്യം പോയി ഇന്ന് പരിഹരിക്കുക. ഇന്നിപ്പോ ഇന്നിപ്പോ പുറത്തു പോകുമ്പോ മറ്റൊരു ലോറിയെ മറ്റേ അടിച്ച് ആരിഫിനെ ഒരു വാഹനപകടം മക്കയില് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ക്രെയിൻ, കോമയിൽ പെട്ടതിനെ പിന്നെ കോയ കോളിംഗ് എന്ന് പറഞ്ഞ പരിപാടി ക്രെയിൻ നടത്താൻ പൊട്ടി പറ്റില്ല. ആളുകളെ കൊന്നത് അള്ളാഹുവാണ്, മക്കയില് ചൂടുണ്ടാക്കിയിട്ട് ആളുകളെ കൊന്നത് അള്ളാഹുവാണ്, മക്കയിൽ മാത്രമല്ല, നോമ്പ് എല്ലാവരും നോറ്റിട്ട് ആളുകളെ മക്കയിലുള്ളവരെ കൊല്ലുന്നത് മക്കയിൽ അള്ളാഹുവാണ്. അപ്പൊ ഉള്ളവരെ അള്ളാഹുവിന്റെ മരിപ്പിക്കൂല കൊന്നത് എന്നുള്ള പ്രത്യേക തർക്കം ഉണ്ട്, കാരണം ഒന്നും വേണ്ട, അത് എല്ലാവരും ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്ന അള്ളാഹു അള്ളാഹുവിലേക്കാണ്, ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്ന അള്ളാഹുവാണ്. അതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിട്ട് ഒന്നും നമ്മളെല്ലാവരും അറിയാത്ത ഇപ്പൊ ബാക്ടീരിയനെയും വൈറസിനെയും വരെ കൊല്ലുന്നത് അള്ളാഹുവാണ്, ആരിഫിനെയും അള്ളാഹുവിന്റെ പണിയാണ് രവിചന്ദ്രനെയും ജബ്ബാറിനെയും ജബ്ബാറിനെയും ആളെ മരിപ്പിക്കുന്നത് അള്ളയാണ്. കൊല്ലിക്കുക, ഒരു ഗുണ്ടയാണ്, നിങ്ങളിപ്പോ അള്ളാഹുവിന്റെ ഒരു ഗുണ്ടയായിട്ട് മാറി, അത്രേ ഉള്ളൂ, ഒരു ഡോക്യുമെന്റ്സിനെ മന ഗുണ്ട. മരിപ്പിക്കുന്നത് അള്ളയാണ്, അതെ, അള്ളാഹുവിലേക്കാണ് എല്ലാവരും എല്ലാവരും മരിപ്പിക്കും, മടങ്ങുന്നത്, എല്ലാവരും അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. അള്ളാഹുവിലേക്ക് ഇപ്പൊ മടങ്ങില്ല, ആരിഫും പിന്നെ അള്ളാഹുലേക്ക് മടങ്ങും, ആരിഫും അള്ളാഹുലേക്ക് ശരി മടങ്ങും, ശരി രവിചന്ദ്രൻ ആയിക്കോട്ടെ, മടങ്ങും, എന്റെ തല തേങ്ങ വീണാൽ ചിലപ്പോ ഞാൻ മടങ്ങും, അത് തന്നെ ഒന്നും പറയരുത്. എന്റെ ഇത് കിളി മടങ്ങും, ചിലപ്പോ തീർച്ചയായും മടങ്ങരുത്, മടങ്ങും, കിളി മടങ്ങും, പോയ ആളുകൾക്ക് തീർച്ചയായും മാത്രമാണ് ഈ മണ്ടത്തിലേക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്റെ പൊന്നു പോയാ. ഓക്കെ, ഇപ്പൊ അപ്പൊ പോയി ഞാൻ പഠിക്കണം. ഒരൊറ്റ ഒരു പോയിന്റ് അവനെ ചോദിക്കണം, നിങ്ങൾ ഞാൻ ചെയ്യേണ്ട ഇപ്പൊ കാര്യം ഇത്രയേ ബിരിയാണി ഉള്ളൂ, കൊടുത്തില്ലെങ്കിലും നിങ്ങൾ പോയി ചെയ്യേണ്ട ഞാൻ കാര്യം ഇത്രയേ പറയുന്നതല്ല, ഉള്ളൂ. ബിരിയാണി കൊടുത്തില്ലെങ്കിൽ നിങ്ങളല്ലേ നഷ്ടക്കാരൻ, യു ആർ ലൂസേഴ്സ്. ബിരിയാണി പോയെങ്കിലോ എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം ആ ചിന്ത വേണ്ടത് മോമൻ നബിക്ക്. മോമൻ നബി കാണിച്ച എല്ലാ തെണ്ടിത്തരവും അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് തന്നെയാണ്. ഓക്കെ, ആ പോയിന്റ് ആണ് എന്നെ മതത്തിൽ നിന്ന് പുറത്തേക്ക് കടത്തിയത്. ഇമ്മാതിരി തെണ്ടിത്തരം തോന്നിയാസം ചെയ്ത് നടക്കണമെങ്കിൽ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളത്. മുഹമ്മദ് നബിക്ക് മുമ്പുള്ള ഏതെങ്കിലും ലോകത്തെ ആദ്യത്തെ പ്രവാചകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മുഹമ്മദ് നബിയാണ്. അമ്മാതിരി തെണ്ടിത്തരാണ് പുള്ളി കാണിച്ചത്. ഓക്കെ, യുക്തിവാദിയല്ല, ലിബറൽ, അതന്നെ പറഞ്ഞു, ആ അതന്നെ യുക്തിവാദി എന്ന് പറയുന്നത് വേറെ, ലിബറൽ എന്ന് പറയുന്നത് ആളുകളെ ആളുകളെ ഇതുപോലെ പറ്റിച്ച് ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യന് ഇത് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവമില്ല എന്ന് പുള്ളി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് മുഹമ്മദ് നബി. മുഹമ്മദിനോടാണ് നിങ്ങൾക്ക് ദേഷ്യം? അള്ളാഹുവിനോടാണ് ദേഷ്യം മുഹമ്മദ് നബിയോട് തന്നെയാണ് നമ്മുടെ ദേഷ്യം. കാരണം നിങ്ങൾ മുഹമ്മദ് നബി വലിയ ആളാണെന്നല്ല പറയണേ. ശരി, മുഹമ്മദ് നബി കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഈസാ നബി,
അത് ക്രിസ്ത്യാനികൾ കൂടി സമ്മതിക്കണ്ടേ? മൂസാ നബി നിങ്ങൾക്ക് ലോകത്ത് കാണുന്ന ആരെ പിടിച്ചിട്ടും ദൈവവും പ്രവാചകനൊക്കെ ഹനുമാൻ വരെ പ്രവാചകനാണ്. പിന്നെ മൂസാ നബി അതാ പറയണത്, നിങ്ങൾക്ക് ഹനുമാൻ വരെ പ്രവാചകനാണ്, അപ്പൊ ബുദ്ധൻ പ്രവാചകനാണ്. അത് നിങ്ങളായി നിങ്ങൾ പറയാം, അതെന്റെ വിഷയമല്ല. അതൊക്കെ അതൊന്നും എന്റെ വിഷയമല്ല, മുസ്തഫ സാമി പറയുന്നതായിരിക്കും. മുസ്തഫ സാമി അതൊക്കെ എന്റെ വിഷയമല്ല, അതൊക്കെ നിങ്ങൾ പോയി നിങ്ങൾ തീരുമാനിക്കുക. നമ്മളെ ഓക്കെ, സംബന്ധിച്ചത് മുഹമ്മദ് അവസാന പ്രവാചകനാണ്, മുഹമ്മദ് മൂന്ന് പ്രവാചകനുണ്ട്. അവസാനത്തെ പ്രവാചകനോ ആദ്യത്തെ പ്രവാചകനോ ഒന്നും നമ്മുടെ വിഷയമല്ല. എന്തായാലും ആ ഒരു ഒന്നൊന്നര തല്ലിപ്പൊളി പ്രവാചകനാണ് എന്തൊക്കെ പറഞ്ഞാലും, അതിൽ കൂടുതൽ നമുക്ക് പറയാനില്ല. അപ്പൊ മുഹമ്മദിനെ ഉണ്ടാവരുത്, അത്ര നമുക്ക് പറയാനുള്ളൂ. അല്ലെ, ഖുർആൻ മുഴുവൻ അശ്ലീലമാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം? വളരെയധികം അഭിപ്രായമുണ്ട്, ഉണ്ട്. ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതുപോലെ ഒരു കിതാബ് ഇനി കൊണ്ടുവരാൻ പറ്റുന്ന പറ്റൂല എന്ന് ഞാൻ പറയണത്. കാരണം ഇനി അങ്ങനെ എഴുതിയാണ്ടല്ലോ നാട്ടുകാർ തല്ലിക്കൊല്ലും. ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു കിതാബ് എങ്ങനെയാണ് പറയാ? നിങ്ങൾ ഈ എന്തിനാണ് എട്ടുകാലി മമ്മൂഞ്ഞ് ചവയുന്നത്? ചെയ്ത പണിയൊക്കെ അള്ളാഹുവാണ് ചെയ്യുന്ന പറയാൻ നാണുണ്ടോ നിങ്ങൾക്ക്? അയ്യേ ഫ്രീഡം ലിംഗം ചെയ്ത സാധനമൊക്കെ അള്ളാഹു ചെയ്താണെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പുണ്ടോ? അതാ പറയണ, എന്റെ തലയിൽ കിളി പോയാൽ, എന്റെ തലയിൽ ഒരു തേങ്ങ വീണിട്ട് കിളി പോയാൽ ചിലപ്പോ ഞാൻ അള്ളാഹുലെന്ന് മാത്രമല്ല, ചിലപ്പോ വേറെ പലതിലും വിശ്വസിച്ചെന്ന് വരും. അതെന്റെ വിഷയമല്ല, ബോധമുള്ളപ്പോ ഞാൻ എന്ത് തീരുമാനം എടുക്കണം അത് എനിക്ക് അക്കൗണ്ടബിൾ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ വയസ്സാം കാലത്ത് വിശ്വാസം പക്ഷെ ബിരിയാണി കൊടുത്തില്ലെങ്കിൽ യു ആർ ലൂസർ എന്ന് ഞാൻ പറയാം. ബിരിയാണി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനും മോമൻ നബി ഒരുമിച്ചുണ്ടാവും, ധൈര്യമായിട്ട് ഇരുന്നോ, ഡോണ്ട് വറി. ഓക്കെ, ഞങ്ങൾ ബാർബിക്യൂണ്ട്. അതാ പറഞ്ഞേ, ഞങ്ങൾ ഒരുമിച്ചോളാൻ ഇറങ്ങത്തിലുണ്ടാവും, ഡോണ്ട് വറി. അങ്ങനെ എന്നാ അവിടെ വെച്ച് കാണാം, നമുക്ക് അവിടെ വെച്ച് കാണാം. അള്ളാഹുവിനോട് ഞാൻ അള്ളാഹുവിനെ വീണ്ടും അല്ല, അപ്പൊ നിങ്ങൾ എന്തായാലും നരകത്തിൽ പോകുന്ന നരകത്തിന് പോകുന്നതിന് മുമ്പ് അവിടെ ഒരു വിചാരണ വേദി ഉണ്ടല്ലോ. ഓ, അവിടെ വെച്ച് കാണാൻ. ആ ശരി, അവിടെ എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ നിലവിളിക്കായിരിക്കും. അന്നേരം നിങ്ങൾക്ക് വേറെ ആളെ കാണാനൊന്നും സമയം കിട്ടില്ലല്ലോ. നിങ്ങൾ ഈ നമ്മളെ ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോ മറ്റൊരാളെ നോക്കുന്നുണ്ടാവില്ലേ? നിങ്ങൾ എടുക്കാൻ പോകുന്ന എച്ചിനെ കുറിച്ചായിരിക്കും നിങ്ങളുടെ ചിന്ത. നിങ്ങൾ ഇതുവരെ പറഞ്ഞതിൽ ഈ പോയിന്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഏതാണ് ഇപ്പം പറഞ്ഞത് മാത്രമേ ഉള്ളൂ സത്യം. ഏത്? അവിടെ ആർക്കും ആരെയും സഹായിക്കാൻ കഴിയും. ആ അതാ പറഞ്ഞ, അവിടെ വെച്ച് കാണാൻ തന്നെ നടക്കില്ല. ഒന്നെങ്കിൽ നമുക്ക് നരകത്തി വെച്ച് കാണാം, അല്ലെങ്കിൽ സ്വർഗത്തി വെച്ച് കാണാം. അങ്ങനെ പറ ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ എന്നെ കാണുമ്പോ എന്റെ കൂടെ മോമൻ നബി ഉണ്ടാവും. നിങ്ങളെ ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമോ? എന്തിനാണ് നമ്മൾ ഈ ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്? നമ്മളൊരു കാര്യം പറയുന്നത് അത് ആളുകൾ കേൾക്കട്ടെ, അത് അവര് തീരുമാനിക്കട്ടെ, അത്രല്ലേ ഉള്ളൂ. ഈ ഫോളോവർ എന്നൊക്കെ പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെല്ലാം ഈ മതത്തിന്റെ കണ്ണി കൂടെ കാണേണ്ടുള്ള കുഴപ്പമാണത്. എല്ലാ ആളുകൾക്കും ബുദ്ധിയുണ്ട്, നിങ്ങൾക്കും ബുദ്ധിയുണ്ട്, നിങ്ങൾ ചിന്തിക്കേ. നിങ്ങൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഞാൻ പറയണ കാര്യം ശരിയാണെങ്കിൽ നിങ്ങൾ എടുക്കുക, തെറ്റാണെങ്കിൽ തള്ളുക, അത്രല്ലേ വേണ്ടു. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത്? നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല എന്നെ ഫോളോ ചെയ്യാൻ, ഞാൻ അങ്ങനെ ഒരു ഉത്തമ മാതൃകയാണെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ വെറുതെ കിടന്ന് ഇഷ്ടപ്പെട്ടു? ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടണമല്ലോ. മുഹമ്മദ് നബിനോടുള്ള അരിശം അതെന്താണ്? അത് വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമ മാതൃകയാണെന്ന് പറഞ്ഞ് സ്വയം അവതരിച്ചാണ്. കേക്ക് കേക്ക്, എന്താ എന്തുകൊണ്ടാ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായി പറയണത് മുഹമ്മദ് നബി അപ്പിയിട്ട മാതിരി ഇടണം എന്ന് വരെ പറഞ്ഞ് പഠിപ്പിച്ച ഉസ്വത്തുൽ ഹസനയാണ്, ഏറ്റവും ഭംഗിയായ രീതിയിൽ അപ്പിയിട്ടിരിക്കുന്ന മുഹമ്മദ് നബിയാണെന്ന് വരെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാധനം അത് ഫോളോ ചെയ്ത ആളുകള് ഇവിടെ എന്താ ഉണ്ടാക്കണത്? പുകിലെന്താണ് നാട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കണതല്ലേ? ഭീകരവാദമായാലും ഭീകരവാദമായാലും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഭീകരവാദം നമ്മൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കണം? അല്ല, ഒന്ന് പറ എവിടെയെന്ന് ഭീകരവാദം എവിടെ നടക്കുന്നത്? ഈ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുക, അതെടുക്കാം. ടോപ്പ് ഫോർ ടെറർ ഓർഗനൈസേഷൻസ് ഏതാണ്? ഹിറ്റ്ലർ മുസ്ലിമാണോ? ടോപ്പ് ഫോർ ജോർജ് ബുഷ് ഓർഗനൈസേഷൻസ് എടുക്കും. ജോർജ് ബുഷ് മുസ്ലിമാണോ? ടോപ്പ് ഫോർ ടെറർ ഓർഗനൈസേഷൻസ്. നെതന്യാഹു മുസ്ലിമാണോ? ടോപ്പ് ഫോർ ടെറർ ഓർഗനൈസേഷൻസ് നിങ്ങൾ എടുക്കും. നിങ്ങൾ ഈ കഥ പഴയത് മതനിരാസം നടത്തിയവരാണ് ഏറ്റവും കൂടുതൽ കൊന്നത്. നിങ്ങൾ ഇന്ത്യയിൽ ആർ എസ് എസ് നടത്തിയ അക്രമത്തിന്റെ കണക്കെടുക്ക്, കണക്ക് പ്രകാരം ആരാണ് കണക്ക് പ്രകാരം ആരാണ് കൂടുതൽ അതിനകത്ത് ആർ എസ് എസ് ഉണ്ടോ? വെറുതെ എന്തിനാണ് തയ്യാറെ? അല്ല, ആൾ കൊന്നത് അറ്റാക്സ് എടുക്ക്.
20 ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ് അവിടെ അവിടെ RSS. നിങ്ങൾ വെറുതെ എന്തിനാ ഈ പൊങ്ങാത്ത പണിക്ക് നിൽക്കണേ? നൈൻ എടുത്താ ഇലവൻ പൊങ്ങാത്ത ആരാണ്? പണി എടുത്താ നൈൻ പോരെ. ഇലവൻ ആരാണ്? ആ കട്ടായി ഹലോ, പോയതല്ലേ? കട്ടായി പോയി. ആ അല്ല, ഈ നൈൻ എടുത്താ പൊങ്ങണ പണി എടുത്താ പോരെ. 9/11 ആരാ ഉണ്ടാക്കി എന്ന് പറയും. ഇറാഖ് ആക്രമിച്ചതാരേ? 9/11 ആരാ ഉണ്ടാക്കി എന്ന് പറ നിങ്ങൾ ചോദിച്ചല്ലേ. 9/11 ആരാ ഉണ്ടാക്കിയത്? ആരാ ഉണ്ടാക്കിയത് ആരാ ഉണ്ടാക്കിയത് പറ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ല മുഹമ്മദ് ആറ്റ ആരാണ്? മുഹമ്മദ് ആറ്റ അറിയില്ല. മുഹമ്മദ് ആറ്റ ആരാന്നറിയില്ല. അറിയില്ല. ആ അറിയില്ല. 9/11 പ്ലെയിൻ ഇടിപ്പിച്ച ചങ്ങാതിയുടെ പേരാണ്. ആ അവൻ മുസ്ലിമാണോ? അറിയില്ല. മുസ്ലിം അറിയില്ല. ആവാൻ അവൻ ഒരിക്കലും മുസ്ലിമാണ്. കൊല്ലില്ല. മുസ്ലിം ആവാൻ ഒക്കില്ല. ഇന്നസെന്റ് മുസ്ലിമായിരിക്കില്ല. അവൻ ഇത് ഇടിച്ചിറക്കുന്നതിന് മുന്നേ അവൻ അവിടെ എഴുതി വെച്ച സാധനം എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താണ് എഴുതിയത്? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയ്യ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ അതിന്റെ അർത്ഥം? അല്ല, അത് അത് എഴുതിയെന്നത് കൊണ്ട് സംസ്കൃതത്തിലുള്ള ഒരു ഒരു സൂക്തമാണ്. ആ സൂക്തത്തിന്റെ അർത്ഥം എന്താ? അങ്ങനെ അതിൽ പറയുന്നുണ്ട് ട്വിൻ ടവർ. അതിന്റെ അർത്ഥം ആയിരുന്നു അല്ല, മുഹമ്മദ് ട്വിൻ ടവർ അറ്റാക്ക് ചെയ്യാനാണ് ഖുർആൻ പറയുന്നുണ്ട്. ട്വിൻ ടവർ അറ്റാക്ക് ചെയ്യാൻ ഇന്ന സലാത്തി മനുസ്കി അല്ല, ഇന്ന സലാത്തി മനുസ്കി ഇന്ന സലാത്തി മനുസ്കി ലോകത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്ന് ഖുർആൻ എഴുതി വെച്ചിട്ടില്ലേ? ഇല്ലല്ലോ, അങ്ങനെ ഇല്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഖുർആൻ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ആ അർത്ഥം വേണം. 100% ഖുറാൻ നിങ്ങൾ അർത്ഥം അറിഞ്ഞ് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ആയത്തില്? അത് വേണമെങ്കിൽ ഫ്രീഡം ഓഫ് ഇതില്ല, ഫെയ്ത്ത്. ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നവരെയും അങ്ങനെ ലോകം മുഴുവൻ പറയുന്നുണ്ടല്ലോ, മതം മുഴുവൻ ദീൻ മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ. ഇതാണ് ഇസ്ലാമിൽ എഴുതി വെച്ചിരിക്കുന്നത്. എത്രാമത്തെ ആയത്താന്ന് പറയാം? എത്രാമത്തെ ആയത്താന്ന് പറയാം? അങ്ങനെ ഒരു ആയത്തിന് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ കുഴപ്പം. അത് നിങ്ങൾ കാണാനല്ലോ. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കണമെന്നൊന്നുമല്ല, മതം നിങ്ങൾ ഇത് സ്വീകരിച്ചിരിക്കണം. സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ ജിസിയ കൊടുത്ത് ജീവിക്കുക. ഇതാണ് മതത്തിൽ യാതൊരു നിർബന്ധമില്ല. നീ ഒന്നാമതെന്ന് നിനക്ക് വേണ്ടിയിട്ട് 9/29 നിനക്ക് വേണ്ടിയിട്ട് 9/28 എടുത്ത് വായിക്കുന്നത് ഞാൻ പറഞ്ഞു. ആരെങ്കിലും നന്നായാൽ ആരാധകരുമായി യുദ്ധം ചെയ്യുക, അവർ കയ്യോടെ കീഴടങ്ങി കപ്പം കൊടുക്കുന്നത് വരെ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവർ മതം മാറുന്നത് വരെ, അല്ലെങ്കിൽ അവരെ കൊന്നുകളയുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും അറിയാതെ വെറുതെ ഇതൊന്ന് ഇസ്ലാമിന് പഠിപ്പിക്കാമെന്ന് സ്വയം ഏറി കയറരുത്. കൂടെ മുഹമ്മദ് നബിയും കയറും, കൂടെ അള്ളാഹുവും കയറും. വെറുതെ എന്തിനാണ് നിൽക്കുന്നത്? യുദ്ധം നടക്കണ്ടേ? അതാണല്ലോ സിറിയയിൽ നടക്കുന്നത്. അതാണല്ലോ പാലസ്തീനിൽ നടക്കുന്നത്. 365 ദിവസം യുദ്ധം എന്തിനു വേണ്ടിട്ടാ? ജൂതനെ അവസാനം അത് ഉണ്ടായത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യക്കാർ 1947 കിട്ടിയതാ. എന്നിട്ടോ അത് സമ്മതിക്കാതെ ജൂതന്മാരെ ഉണ്ടാകരുത്, അവസാനത്തെ സമരം ഉള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ആളുകളാണ് ഈ പാലസ്തീനികൾ. ഹമാസിന്റെ ചാർട്ടറിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? റീജിയണൽ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അത്. ഇസ്ലാമിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്ലാമിൽ ഒബ്ലിറ്ററേറ്റ് അത് ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാണ് അവിടെ ഇസ്ലാമിനെ കൊണ്ടുവരുന്നത്? ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. ജൂതനെ ഇല്ല എന്ന് പറയുന്നത് അവസാനത്തെ ജൂതനെ ഉണ്ടാണ്. സ്വാതന്ത്ര്യ സമരംശീയ ഉന്മൂലനം ഇന്ന് ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. പണ്ട് മുഹമ്മദ് നബി ചെയ്ത് കാണിച്ച കാര്യമാണ്. ബനു ഖുറൈസയിൽ മുണ്ടുപൊക്കി നോക്കിയിട്ടാണ് കുട്ടികളെ തലവെട്ടിക്കളഞ്ഞത്. രോമം മുളച്ച ആളുകളെ വെറുതെ വിട്ടു, രോമം മുളച്ച കുട്ടികളെ അടക്കം അവിടെ തലവെട്ടി കൊന്നു മുഹമ്മദ് നബി. ബനു ഖുറൈസ ജൂത കൂട്ടക്കൊലയാണ് അന്ന് മുഹമ്മദ് നബി കൂട്ടക്കൊലയെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കൂ, പഠിക്കൂമാരെ ആ കിടങ്ങിലേക്ക് തള്ളുകയാണ് ചെയ്തത്. ഇത് നിങ്ങൾ പോയി പഠിക്കാം. ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നിട്ട് ഒരു കാര്യം മുഴുവൻ ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇസ്ലാമിന്റെ എല്ലാ സോഴ്സസും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അത് വന്നിട്ട് തെളിവ് എവിടെ എന്ന് ചോദിച്ചാൽ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് പോയി പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ജോലിയിലേക്ക് കയറേണ്ട സമയമായി. വരുമല്ലോ? ഇന്നല്ല, അടുത്ത ദിവസം വരും. വേറെ കോളുകൾ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, നമസ്കാരം. നമസ്കാരം. അപ്പോ അസ്സലാമലൈക്കും. ബൈ. നമസ്കാരം. നമസ്കാരം. അസ്സലാമലൈക്കും. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും
ഇതിലോ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഡിങ്കാഹു അക്ബർ, ഡിങ്കാഹു അക്ബർ, ഡിങ്കാഹു അക്ബർ, ഡിങ്കാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ഡിങ്കാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ഡിങ്കാ, അഷ്ഹദു അന്ന മീറ്റു മുയൽ റസൂലു ഡിങ്കാ, അഷ്ഹദു അന്ന മീറ്റു മുയൽ റസൂലു ഡിങ്കാ. Ala free thinking, hayya ala free thinking, hayya ala scientific temper, hayya ala scientific ഡിങ്കാഹു അക്ബർ, ഡിങ്കാഹു അക്ബർ, ലാ